നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത് 100-ാം എപ്പിസോഡ് ആഗോള ചർച്ചകളിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ അധികാരമേറ്റ ശേഷം ആരംഭിച്ചതാണ് മൻ കി ബാത് പ്രഭാഷണം. പ്രധാനമന്ത്രി ജനങ്ങളുമായി സംവദിക്കുന്ന ഈ പരിപാടിയുടെ ആദ്യ പ്രക്ഷേപണം 2014 ഒക്ടോബർ 3-നായിരുന്നു. പിന്നീട് എല്ലാ മാസവും അവസാന ഞായറാഴ്ചയാണ് പ്രക്ഷേപണം. 100-ാം എപ്പിസോഡ് ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരാഴ്ച നീളുന്ന പ്രത്യേക പരിപാടികൾ കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ചു. 100 രൂപയുടെ പ്രത്യേക സ്മാരക നാണയവും പുറത്തിറങ്ങി. 35 ഗ്രാം ഭാരമുള്ള നാണയം ഭാഗികമായി വെളിയിൽ തീർത്തതാണ്. ഇന്നും രാജ്യമെങ്ങും പ്രത്യേക പരിപാടികളും സംഗമങ്ങളുമുണ്ട്. തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിൽ പ്രത്യേക പരിപാടി നടത്തുന്നുണ്ട്. ഇതിൽ മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻസ് കരയും പങ്കെടുക്കും. മറുനാടൻ ചീഫ് എഡിറ്ററെയും പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇന്നാണ് മൻ കി ബാത്തിന്റെ 100-ാം എപ്പിസോഡിന്റെ പ്രക്ഷേപണം. ഇത് തത്സമയം UN ആസ്ഥാനത്തും പ്രക്ഷേപണം ചെയ്യും. ഇന്ത്യൻ സമയം രാവിലെ 11-നാണ് അരമണിക്കൂർ നീളുന്ന പ്രഭാഷണം. ന്യൂയോർക്കിൽ UN ആസ്ഥാനത്ത് പ്രാദേശിക സമയം പുലർച്ചെ 1:30-നാണ് പ്രക്ഷേപണം. UNലെ ട്രസ്റ്റ്ഷിപ്പ് കൗൺസിൽ ചേംബർ ഹാളിൽ നടക്കുന്ന അപൂർവമായ ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കുചേരാൻ ആഹ്വാനം ചെയ്ത് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ട്വീറ്റ് ചെയ്തു. വിവിധ സംഘടനകളുമായി ചേർന്ന് ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ന്യൂജേഴ്സിയിലും പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റേഡിയോ പ്രസംഗമായ മൻ കി ബാത്തിന്റെ 100-ാം എപ്പിസോഡ് ആഘോഷിക്കുന്നതിനായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം 2023 ഏപ്രിൽ 30 രാവിലെ 10:30 കേരള രാജ്ഭവനിൽ മൻ കി ബാത്ത് അറ്റ് 100 എന്ന പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. മൻ കി ബാത്തിന്റെ 100-ാം എപ്പിസോഡ് ഇംഗ്ലീഷിലും മലയാളത്തിലും പരിപാടിയിൽ തത്സമയം പ്രദർശിപ്പിക്കും. പത്മ അവാർഡ് ജേതാക്കൾ, മൻ കി ബാത്ത് എപ്പിസോഡുകളിൽ പരാമർശിച്ചിട്ടുള്ള വ്യക്തികൾ, ദേശീയ ബാലശ്രീ അവാർഡ് ജേതാക്കൾ, സംസ്ഥാനത്ത് നിന്ന് പ്രധാനമന്ത്രിയുടെ യുവ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യുവ എഴുത്തുകാർ, വിശിഷ്ട വ്യക്തികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. 2014 ഒക്ടോബർ 3 ഒരു വിജയദശമി ദിനത്തിലായിരുന്നു മൻ കി ബാത്തിന്റെ തുടക്കം. ആദ്യ അഭിസംബോധനയിൽ മുന്നോട്ട് വെച്ച ആശയമായിരുന്നു സ്വച്ഛ് ഭാരത്. ഹരിത ഭാരതം എന്ന ആശങ്കയിലൂന്നി ആവിഷ്കരിച്ച പരിപാടിയെ ജനങ്ങളുടെ പ്രസ്ഥാനമാക്കി മാറ്റുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തെ ശുദ്ധിയാക്കുന്നതിനായി ജനങ്ങളോട് ഒരുമിച്ച് കൈകോർക്കാനുള്ള ആഹ്വാനമായിരുന്നു അന്ന് അദ്ദേഹം നൽകിയത്. തുടർന്ന് നിരവധി ശുചിത്വ ഡ്രൈവുകൾ വഴി ശുചിത്വ ഭാരതത്തിന്റെ പുതുയുഗത്തിനാണ് തിരിതെളിച്ചത്. സ്വച്ഛ് ഭാരത് അഭിയാൻ, ആയുഷ്മാൻ ഭാരത്, COVID-19 വാക്സിനേഷൻ, ഇ സഞ്ജീവിനി, ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ജലശക്തി അഭിയാൻ, അടൽ ഭുജൽ യോജന, നമാമി ഗംഗെ, ഡിജിറ്റൽ ഇന്ത്യ, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇതിലൂടെയാണ്. ജനങ്ങളുമായി ബന്ധപ്പെടാനും സന്ദേശം അയക്കാനും പൗരന്മാരുമായി ഇടപഴകാനും കൂട്ടായ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാനും സാംസ്കാരിക പ്രതിബദ്ധതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മാറ്റമുണ്ടാക്കുന്നവരെ ആഘോഷിക്കാനും ലക്ഷ്യമിട്ടാണ് മൻ കി ബാത് ആരംഭിച്ചത്. മൻ കി ബാത്തിലൂടെയാണ് പ്രധാന ആശയമായ മേക്ക് ഇൻ ഇന്ത്യ ഉടലെടുത്തത്. ആത്മനിർഭർ ഭാരതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇടനാഴിയായിരുന്നു പ്രതിമാസ റേഡിയോ പരിപാടി വോക്കൽ ഫോർ ലോക്കൽ എന്ന മുദ്രാവാക്യത്തിലൂടെ ജനങ്ങളെ സ്വാശ്രയത്വം പഠിപ്പിച്ചതും നരേന്ദ്രമോദി തന്നെയായിരുന്നു. സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള പിന്തുണയാണ് അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയത്. ശാരീരിക പരിമിതികൾ വകവയ്ക്കാതെ വേമ്പനാട്ട് കായലിൽ നിന്ന് പ്ലാസ്റ്റിക് വാരുന്ന NS രാജപ്പനും വായനയുടെ മഹത്വം ലോകത്തോട് പറയുന്ന വേളയിൽ ഇടുക്കിയിൽ നിന്ന് അക്ഷരയും ലോകത്തിന് മുന്നിലെ കേരളത്തിന്റെ മാതൃകയായി. കടുത്ത വേനലിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മൺപാത്രത്തിൽ വെള്ളം കരുതുന്ന മുപ്പട്ടം സ്വദേശി നാരായണൻ, പഴയ വസ്ത്രങ്ങൾ തുന്നിയൊരുക്കിയും തടികഷ്ണങ്ങൾ രാഗി മിനിക്കുകയും കളിപ്പാട്ടങ്ങൾ ഒരുക്കുന്ന എറണാകുളം സെന്റ് തെരേസയിലെ കുട്ടികൾ, പച്ചമരുന്ന് കൊണ്ട് വിഷചികിത്സ നടത്തുന്ന ലക്ഷ്മിക്കുട്ടി മുതൽ PN പണിക്കർ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ വരെ പലപ്പോഴായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചിരുന്നു.